കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ കൺസെഷൻ ടിക്കറ്റ് എടുക്കാൻ പോയ രേഷ്മ എന്ന കുട്ടിക്കും ആ കുട്ടിയുടെ പിതാവ് പ്രേമനും ഭീകരമായ മർദ്ദനമേറ്റു. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണ് മർദ്ദിച്ചത്. ആ കുട്ടി ബി എ ലിറ്ററേച്ചറിൻ്റെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ പരീക്ഷയാണ് ആ കൊച്ചിന്. അത് കൺസെഷൻ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി പിതാവുമായിട്ട് പൂവച്ചാൽ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കാണ് അയാൾ, പ്രേമനൻ എന്ന വ്യക്തി. അദ്ദേഹം മോളുമായിട്ട് പോയി ആ ബസ് സ്റ്റാൻഡിൽ കൗണ്ടറിൽ ചെന്നു. അവിടെ വെച്ച് കൺസെഷൻ ടിക്കറ്റ് എടുക്കുന്നതിനെ ചോദിച്ചപ്പം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു അത് നേരത്തെ ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് വേണ്ട, ഞങ്ങൾക്ക് ഈ കൺസെഷൻ ടിക്കറ്റ് തരണം. കുട്ടിയുടെ പിതാവും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, നേരത്തെ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേ സംബന്ധിച്ച് തർക്കമുണ്ടായി. പിതാവ് എന്തോ അതിക്രമം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ജീവനക്കാർ പലരും ആ പിതാവിനെ അടിക്കുകയും പിടിക്കുകയും ചെയ്തു. ആ കുട്ടി അപ്പോൾ ഇടപെട്ടു, നിലവിളിച്ചു. സ്വന്തം പിതാവിനെ അച്ഛനെ നാലഞ്ച് പേര് കൂടി മർദ്ദിക്കുകയാണ്. ആ കുട്ടി ഇടയ്ക്ക് കയറി നിന്നു. കുട്ടിയുടെ കൂട്ടുകാരി അഖിലയുണ്ട്, ആ കൊച്ചും. ആ പിതാവിനെ അടിക്കുന്ന കണ്ടപ്പം അവർ നിലവിളിച്ചുകൊണ്ടുപോയി. ആ പ്രേമനെ വലിച്ച് അവരവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ മുറിയിലോട്ട് കൊണ്ടുപോയി. കുട്ടികൾ തടസ്സം നിന്ന് കയറി പിടിച്ചു, അതിനകത്ത് കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് മർദ്ദിച്ചു. മർദ്ദനമേറ്റിട്ട് പ്രേമനൻ തറയിൽ വീണു. അന്നേരം ആ കെ എസ് ആർ ടി സി തന്നെ രണ്ട് മൂന്നാല് പേരും കൂടെ ഓടി വന്നിട്ട് തറയിൽ വീണ് കിടക്കുന്ന ആളെ ചവിട്ട് കാണാം. ഒരു വർഗബോധമല്ലേ അത്? എന്താണ് ഇങ്ങനെ മനുഷ്യൻ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പെൺകൊച്ച് അവിടെ വന്നത് എന്തിനാണ്? ഒരു കൺസെഷൻ ടിക്കറ്റ് എടുക്കാൻ. അവരെ തല്ലാനോ കൊളിക്കാനോ ചീത്ത വിളിക്കാനോ അല്ല, അതിൻ്റെ കൂടെ അതിൻ്റെ പിതാവും ഉണ്ട്. അതിനെ സംബന്ധിച്ചൊരു വാക്ക് തർക്കം ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. ഇത്രയും ഭീകരമായി മർദ്ദിക്കാൻ യുവന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തത്? എന്തായാലും ആ കൊച്ച് ഭീകരമായിട്ട് പിതാവിനെ മർദ്ദിക്കുന്നു. ആ മുറിക്കകത്ത് തറയിൽ കിടക്കുന്ന പിതാവിനെ നെഞ്ചി ചവിട്ടുന്നുണ്ട്. ആ കൊച്ച് അവിടുന്ന് ഓടി, തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെ ഓടിപ്പോയി വിവരം പറഞ്ഞു. ഏതായാലും പോലീസ് വന്നു, തക്കതായിട്ട് നടപടിയെടുത്തു. സന്തോഷം തോന്നുന്നുണ്ട് പോലീസിൻ്റെ ആക്ഷൻ. ഈ പെൺകൊച്ച് പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞപ്പോൾ കരിഗൗരവം അവർക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് പോലീസ് ക്വിക്ക് ആക്ഷൻ ആയിരുന്നു. അവിടെ വന്ന് ആ തറയിൽ കിടക്കുന്ന പിതാവിനെ എഴുന്നേപ്പിച്ചു, ഹോസ്പിറ്റലാക്കി. ഈ കൊച്ചിന് പരീക്ഷയാണെന്ന്. പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് കൺസെഷൻ ടിക്കറ്റിൻ്റെ ടിക്കറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചാണ് പിതാവുമായിട്ട് വന്നത്. ഏതായാലും പിതാവിനെ ആശുപത്രി പോലീസാക്കി. ആശുപത്രിയിൽ നിന്ന് കൊച്ചിനോട് പിതാവ് പറഞ്ഞു, മോള് പോയി പരീക്ഷ എഴുത്, കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പോയി. സ്വന്തം പിതാവിനെ ഭീകരമായിട്ട് ചവിട്ടുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും കണ്ട ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ കുട്ടിക്ക് ഒരിക്കലും ഒരു മനസമാധാനത്തോടെ ഇരുന്ന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. എന്തെഴുതിയെന്നുമില്ല, കൊച്ചിന് ഓർമ്മയില്ല. പിതാവിൻ്റെ ദയനീയമായ മുഖവും ആ അവശനായി വീഴുന്ന രംഗവും ആ മനസ്സിൽ തങ്ങി നിന്നു. ആ കുട്ടിയുടെ നിലവിളി ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ ഓടി വരികയാണ്. ഇതുപോലൊരു സംഭവം എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിലുള്ള ഇത്രയും സെക്യൂരിറ്റിക്കാരനും കൂടെ ചേർന്ന് നടത്തിയത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ കാട്ടാക്കട ഡിപ്പോയിലല്ലേയുള്ള ഡ്യൂട്ടി ഗാർഡാണ് സുരേഷ് കുമാർ. അയാളാണ് അടിച്ചത്, അയാൾ തുടങ്ങി വെച്ചു. അവിടുത്തെ കണ്ടക്ടർ അനിൽകുമാറും കൂടെ ചേർന്നു. അവിടുത്തെ ഒരു സി പി, അസിസ്റ്റൻറ്റ് സി പി ഉണ്ട്, മിലൻ ഡോറിച്ച്. ഇവർ മൂന്നുപേരും ഭീകരമായിട്ട് മർദ്ദിച്ചപ്പം അതിന് നേതൃത്വം കൊടുത്തതായിട്ട് ഒരു മഫ്തിയിലെ ഒരു യൂണിഫോം ഇല്ലാതെ ഒരു മാന്യൻ ഇറങ്ങി വന്നു, മുഹമ്മദ് ഷെരീഫ്. അയാൾ അവിടുത്തെ ജീവനക്കാരനല്ല, അയാൾ ആര്യനായിട്ട് ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. എന്ത് കണ്ട് ആ വർഗബോധത്തിൻ്റെ രസം! ഒരു സാധുവായ മനുഷ്യനെ എടുത്തിട്ട് ചവിട്ടുകയാണ്. ഇങ്ങനൊരു കൊതിയാണോ ഇവർക്ക് മനുഷ്യനെ ഇടിക്കാനും ചവിട്ടാനും? ഇതുപോലെ മനുഷ്യനെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവം നമ്മളിപ്പം കണ്ടു കോഴിക്കോട്. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനെയാണ്, മിലിട്ടറിയിൽ നിന്ന് വന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ, ഡി എഫ് ഐയിലെ 10-90 കിലോയുള്ള ഭാരമുള്ള വ്യക്തികൾ നിഷ്കരണം ആ സ്റ്റെപ്പിലിട്ട് ചവിട്ടുന്ന രംഗവും നമ്മൾ ദൃശ്യത്തിൽ കണ്ടു. കേരളത്തിലെ ജനങ്ങൾ നിസ്സാര കാര്യത്തിന് വയലൻ്റായി എതിർകക്ഷിയെ അടിച്ചുമലർത്തുകയും അയാളുടെ കൂടെ വരുന്നവരെല്ലാവരും അയാളെ ഉപദ്രവിക്കുന്ന കാഴ്ച പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലുകയാണ്.
ഇതുപോലത്തെ രംഗങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയും CCTV ഉള്ളതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം, നമുക്കതിൻ്റെ സത്യസ്ഥിതി അറിയാം. ഇവർ ഇതുപോലെ ഭീകരമായിട്ട് മർദ്ദിച്ചിട്ട് അവരൊന്നും അറിയാത്തവരെ പോലെ അവർ നിൽക്കുകയും അത് നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ധാരാളം നമ്മൾ കണ്ടു. അതിനെന്തായാലും ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ വിരാമം ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ സംഭവം ഏത് സംഭവമായാലും ശരി, ഇങ്ങനെ വയലൻസ് യൂസ് ചെയ്യുന്നവർ നേരെ വിപരീതമായ കഥകൾ പറഞ്ഞ് പരത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് ദാർഷ്ട്യത്തോടെയാണ് അവർ അത് പറയുന്നത്? മറ്റാരോ കുറ്റം ചെയ്തതുപോലെ. നമ്മൾ കണ്ടല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റിക്കാരൻ്റെ പ്രതിയെ പിടിക്കാനായിട്ട് പോലീസ് ഒന്ന് രണ്ട് വീട്ടിൽ ചെന്നപ്പം വലിയ ധാർമ്മിക രോഷം അവരുടെ പൊട്ടി ഒഴുകി അവിടെയുള്ളവർക്ക്. എന്താണ് ഇങ്ങനെ മനസ്സിലാകുന്നില്ല? ആ രംഗം കണ്ടവർ ആ സെക്യൂരിറ്റിക്കാരനെ വലിച്ച് നടയിലിട്ട് എറിഞ്ഞ് എന്നിട്ട് നടയിൽ കിടന്ന് ഉരുണ്ട് അയാൾ താഴെ വരുമ്പോൾ ഓരോരോ ചവിട്ട് ചവിട്ടുന്നതും മാറി മാറി ഓരോരുത്തർ വന്ന് ചവിട്ടുന്ന രംഗം അവരോട് ആരും ആ സെക്യൂരിറ്റിക്കാരനൊന്നും പറഞ്ഞും പിടിച്ചുമില്ല. ആ ഇടിച്ചവരും ചവിട്ടുകാരും ആരും അതിൻ്റെ കഥാപാത്രങ്ങളും അല്ല. പക്ഷെ ചെയ്തു പോയ ഭീകര ആ ഭീകരമായ അക്രമം കണ്ട് നമ്മൾ നടുങ്ങും. ഇവിടെ KSRTCയിലും അത് തന്നെ സംഭവിച്ചു. ഇവിടെ സെക്യൂരിറ്റിയുള്ള ഒരാളും അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററും അവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫും കൂടെ ചേർന്ന് ഇയാളെ ഭീകരമായിട്ടൊരു മുറിയിലിട്ട് മർദ്ദിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ മെക്കാനിക്കുകളും വന്ന് ചവിട്ടിയെന്നാണ് പറയുന്നത്. എന്തൊരു ഭീകരാന്തരീക്ഷമാണ് അവിടെ! എന്താണ് ഇവർക്ക് ഇത്ര വർഗബോധം? ഇവരെയൊന്നും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. KSRTCയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അധികം പെൻഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരാണ്. പക്ഷേ പൊതുജനങ്ങളെ ഇതുപോലെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ മുൻപ് വെച്ച് പിതാവിനെ മർദ്ദിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? രാഷ്ട്രീയപരമായൊരു വൈരാഗ്യമില്ല, വ്യക്തിപരമായ വൈരാഗ്യമില്ല. ഇയാളെ ഒന്നും അവരെ ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല, ചവിട്ടിയിട്ടില്ല. പക്ഷേ ആ മനുഷ്യനെ എന്തോ പറഞ്ഞു എന്നൊരു വികാരം അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ ട്രേഡ് യൂണിയൻ വികാരമാണത്, അങ്ങോട്ട് ചവിട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു ഇവിടെ. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഒരു വിരാമം വേണം. ഈ കാട്ടാക്കടയിലെ ഇഷ്യൂവിന് 4 പേരെ സസ്പെൻഡ് ചെയ്തു. അതിനകത്ത് മുഹമ്മദ് ഷെരീഫ് ആര്യനാട് സ്റ്റേഷൻ മാസ്റ്റർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഡ്യൂട്ടി ഗാർഡ് സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. അയാളെ അസിസ്റ്റൻറ്റ് അവിടുത്തെ ഒരു മിലൻ ഡോറിച്ച്, പിന്നെ അനിൽ കുമാർ എന്ന കണ്ടക്ടറേയും പോരാ, ഇനിയും വന്ന് ചവിട്ടിയ വ്യക്തികളുണ്ട്. ആ ദൃശ്യത്തിൽ തന്നെ 4-5 പേരെ നമ്മൾ കാണുന്നുണ്ട്. അകത്തുനിന്ന് വന്ന് ചവിട്ടുന്നവർ ആ കൊച്ചു കണ്ടു. അതുകൊണ്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് പോലീസ് നടത്തണം. ജാമ്യമില്ലാത്ത തന്നെ വകുപ്പിനകത്ത് കയറേണ്ടി വരും. ഒരു മനുഷ്യനെ നിഷ്കരണം ഒരു മോട്ടീവും ഇല്ലാതെ അങ്ങ് തല്ലുന്നതും ചവിട്ടുന്നതും, അവരൊക്കെ മനുഷ്യ ശരീരത്തെ ചവിട്ടി ആഹ്ലാദിക്കുന്നവരാണ് ഇവരെല്ലാം. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ളവരാരും അങ്ങനെയുള്ള KSRTC സർവീസിൽ ജോലി ചെയ്യാൻ യോഗ്യതയുള്ളവരല്ല. ഏതായാലും ആനൻ രാജു 4 പേരെ സസ്പെൻഡ് ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തി. നല്ല കാര്യം. ഇത് മാതൃകാപരമായൊരു ശിക്ഷ ഇവർക്ക് കൊടുക്കണം. ഇവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ഇതുങ്ങളെ ശിക്ഷിപ്പിക്കാനാണ് പോലീസ് നോക്കേണ്ടത്. അതിൻ്റെ പൊതുജനങ്ങൾ മുഴുവൻ അതിന് തയ്യാറാണ്. ഇതുപോലെയുള്ള മൃഗങ്ങളെ നമുക്ക് ആവശ്യമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി പത്രം നമുക്ക് കാണാം.